നമ്മുടെ ഇന്നത്തെ യാത്ര മേഘമലയിലേക്കാണ്. ഇപ്പോൾ നമ്മളുള്ളത് കുമളിയിലാണ്. ഇവിടെ നിന്ന് തേനി ഭാഗത്തേക്ക് യാത്ര ചെയ്ത് കമ്പത്തെത്തിയ ശേഷം കമ്പത്തിൽ നിന്ന് തിരിഞ്ഞാണ് മേഘമലയിലേക്ക് പോകുന്നത്. നിങ്ങളിൽ പലരും കുമളിയിലെ ഈ ഭാഗത്തു കൂടി യാത്ര ചെയ്തിട്ടുണ്ടാകും. ഇതുവഴി ഈ ചുരമിറങ്ങി താഴെ എത്തിയ ശേഷം കമ്പം ഭാഗത്തുള്ള മുന്തിരിപ്പാടങ്ങളൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാകും. കമ്പം തേനി ഭാഗത്തുകൂടി ധാരാളം തവണ യാത്ര ചെയ്ത ആളുകളുമായിരിക്കും നിങ്ങൾ. കാരണം കൊടൈക്കനാൽ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. കമ്പം വഴി കൊടൈക്കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മിക്ക ആളുകളും മുന്തിരിപ്പാടങ്ങളിൽ വണ്ടി നിർത്തി കുറച്ചു നേരം സമയം ചെലവഴിക്കാറുണ്ട്. നിങ്ങൾ പണ്ട് അങ്ങനെ ചെയ്ത ഒരു യാത്രയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാവട്ടെ ഈ വീഡിയോ. ഈ ചുരം തമിഴ്നാടിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഈ ഭാഗത്തുള്ള വനമൊക്കെ മേഘമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയായി മാറിയിട്ട് അധികം നാളായിട്ടില്ല. ഈ വനപ്രദേശം മേഘമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എത്തിച്ചേരുവാനുള്ള മേഘമലൈ ഇവിടെ നിന്നും നല്ല ദൂരമുണ്ട്. പോകുന്ന വഴിയിലെ പ്രധാന ആകർഷണമാണ് ഈ കാണുന്ന പെൻ സ്റ്റോക്ക് പൈപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ 5 ജില്ലയിലേക്ക് വെള്ളം കൊണ്ടുപോകുവാൻ അവർ ഉപയോഗിക്കുന്ന പെൻ സ്റ്റോക്ക് പൈപ്പുകളാണിത്. അവരത് വെച്ചിട്ട് കറണ്ട് കൂടെ ഉണ്ടാക്കിയിട്ടാണ് ഒഴുക്കി വിടുന്നത്. പിന്നെ അതുകൊണ്ട് ആ പുഴയിലോട്ട് എത്ര യൂസ് ചെയ്യാമോ അത്രയും യൂസ് ചെയ്തിട്ടാണ് അവര് കൃഷിക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യം ആ പെൻ സ്റ്റോക്ക് പൈപ്പിൻ്റെ പ്രധാന പ്രത്യേകതയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ജലം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷമാണ് കൃഷി ആവശ്യങ്ങൾക്കായി ഇട്ടുകൊടുക്കുന്നത്. തമിഴ്നാട്ടിലെ 5 ജില്ലകളുടെ പ്രധാന ജലസ്രോതസ്സു കൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഈ പെൻ സ്റ്റോക്ക് പൈപ്പിൽ നിന്നും ലഭിക്കുന്ന വെള്ളം. നമ്മളിപ്പോൾ ചുരമിറങ്ങി കമ്പം ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഈ ഭാഗത്ത് മുന്തിരിപ്പാടങ്ങളിലേക്കല്ല ഞങ്ങൾ ഇത്തവണ യാത്ര ചെയ്തത്. ഇരുവശങ്ങളിലായുള്ള പൂന്തോട്ടങ്ങളും കൃഷിയിടങ്ങളുമൊക്കെ കണ്ട് വേഗന്ന് തന്നെ മേഘമലയിലേക്ക് യാത്ര ചെയ്യുവാനാണ് തീരുമാനിച്ചത്. പോകുന്ന വഴിയിൽ കരിമ്പിൻ തോട്ടങ്ങളും ജമന്തിപ്പാടങ്ങളുമൊക്കെ ധാരാളം കാണാൻ സാധിച്ചു. തേനി ജില്ലയിലാണ് കമ്പവും മേഘമലയും എല്ലാം ഉള്ളത്. ഇവിടെ നിന്ന് കമ്പത്തിന് ഏകദേശം 5 കിലോമീറ്റർ, അതായത് കമ്പം പട്ടണത്തിന് ഏകദേശം 5 കിലോമീറ്ററും തേനിക്ക് 36 കിലോമീറ്ററുമാണുള്ളത്. കമ്പത്തെ ഗ്രാമീണ ഭംഗി വളരെ മനോഹരമാണ്. ഇവിടുത്തെ കൃഷിയിടങ്ങൾ ആരുടെയും മനം കവരുന്ന ഒന്ന് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ കരിമ്പിൻ തോട്ടങ്ങളുടെ ഭംഗി. കൃഷിയിടങ്ങളിലെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ചിന്നമന്നൂരെന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്നാണ് ഞങ്ങൾ മേഘമലയിലേക്ക് തിരിഞ്ഞത്. ചിന്നമന്നൂരെത്തുമ്പോൾ ആളുകളോട് കൃത്യമായി വഴി ചോദിക്കുക. സൈൻ ബോർഡുകൾ അവിടെ ഇവിടെയായി വെച്ചിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കേണ്ട. ഹൈവേവീസ് അല്ലെങ്കിൽ മേഘമലയിലേക്ക് പോകുന്ന വഴി ചോദിച്ചു വേണം നിങ്ങൾ മേഘമലയിലേക്ക് യാത്ര പുറപ്പെടുവാൻ. ഇവിടെ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ വാഹനത്തിൻ്റെ വിശദമായ വിവരങ്ങളും പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്ത ശേഷം വേണം മുകളിലേക്ക് കടക്കുവാൻ. മേഘമലയിൽ നമ്മൾ തങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ മേഘമലയിൽ നിന്ന് തിരികെ 5 മണിക്ക് മുൻപ് ഈ ചെക്ക് പോസ്റ്റ് കടന്ന് പുറത്തു പോകേണ്ടതാണ്. ഇല്ലെങ്കിൽ വനം വകുപ്പിന് പിഴ നൽകേണ്ടി വരും. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ധാരാളമുള്ള റൂട്ടാണിത്. അതുകൊണ്ട് തന്നെ രാത്രി യാത്ര അനുവദനീയവുമല്ല. മഴക്കാലം കഴിവതും ഒഴിവാക്കുക. ഇപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ കഴിഞ്ഞ ശക്തമായ മഴക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അവശേഷിപ്പുകളാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും പല ഭാഗത്തായി മണ്ണിടിഞ്ഞു കിടപ്പുണ്ട്. തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യയിലും തന്നെ വളരെയധികം മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലൊന്നുകൂടിയാണ് മേഘമല. അതുകൊണ്ട് തന്നെ മഴക്കാലം ഇതുവഴി പോകുവാൻ തിരഞ്ഞെടുക്കരുത്. കാരണം അപകട സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ രാത്രി യാത്ര ഒഴിവാക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കടത്തിവിടില്ല, അതുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നതും നല്ലതല്ല. പോകുന്ന വഴി ഈ ചുരം കയറി മുകളിലേക്ക് പോകുമ്പോൾ ഇരുവശത്തും കാണുന്ന കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഒരു ഭാഗത്ത് വനവും മറുഭാഗത്ത് കമ്പത്തിൻ്റെ ഗ്രാമീണ ഭംഗിയും വളരെ മനോഹരമായി നമുക്ക് ആസ്വദിക്കാം. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ധാരാളം ആനപ്പിണ്ടം പോകുന്ന വഴിയിൽ കാണാൻ സാധിച്ചു. എന്നാൽ വന്യമൃഗങ്ങളെ ഒന്നും കണ്ടില്ല.
ഇപ്പോൾ കണ്ട കെട്ടിടം ഓർത്തു വെച്ചോളൂ, അവിടെ നിങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യമുണ്ട്. മേഘമലയിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് താമസിക്കുവാൻ ഒരുപാട് സൗകര്യമില്ല എന്നത് എല്ലാവരും പറയുന്നൊരു പരാതിയാണ്. ഇപ്പോൾ കണ്ട ഭാഗത്ത് നിങ്ങൾക്ക് താമസിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താമസിക്കാം. അതല്ല എങ്കിൽ മേഘമലയിൽ എത്തിയ ശേഷം അവിടെയും കുറച്ച് ഹോം സ്റ്റേകളും പഞ്ചായത്ത് നടത്തുന്ന ഒരു ചെറിയ ലോഡ്ജുമുണ്ട്. അതല്ലാതെ പിന്നെയുള്ളത് എസ്റ്റേറ്റ് ബംഗ്ലാവുകളാണ്. വളരെ മനോഹരമായ സ്ഥലമാണ് മേഘമല. പേരുപോലെ തന്നെ ഭംഗിയുള്ള സ്ഥലം. മേഘമലയുടെ ഭംഗി വിളിച്ചോതിക്കൊണ്ട് ആദ്യത്തെ കാഴ്ചകൾ ഒരുക്കി തൈലത്തോട്ടങ്ങൾ നമ്മളെ സ്വാഗതം ചെയ്തു തുടങ്ങി. ഈ കാണുന്ന ഭാഗമാണ് മേഘമല. ഇവിടെ നിന്ന് നോക്കിയാൽ ആ മലയുടെ മുകളിലായി മേഘം തൊട്ട് നിൽക്കുന്നത് പോലെ തോന്നും. മേഘമലയിലെ എല്ലാ ഭാഗവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് മേഘമല എന്ന് പേര് വന്നത്. മേഘമലയിലേക്ക് യാത്ര ചെയ്ത് നമ്മൾ എത്തുമ്പോൾ ആദ്യം കാണുന്ന മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ ഭാഗമാണ് മേഘമല എന്ന് പറയുന്ന സ്ഥലം. അത് കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ കാണുന്ന സ്ഥലം ഹൈവേവീസാണ്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും യാത്ര ചെയ്യുവാൻ അവസരമുണ്ട്. മണലാർ, ഇരവങ്കലാർ, മഹാരാജമെട്ട് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ മുന്നോട്ടേക്കുണ്ട്. എന്നാൽ റോഡ് വളരെ നല്ലതായി ഇരിക്കുന്നത് ഹൈവേവീസ് വരെയാണ്. നമ്മളിപ്പോൾ മേഘമലയിൽ ആളുകൾ താമസിക്കുന്ന ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്തെത്തും. മേഘമലയുടെ ഒരു പ്രത്യേകത, നമുക്കങ്ങനെ കണ്ണെത്താ ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളൊന്നുമല്ല കാണുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലായി കുറച്ചു ഭാഗത്തേക്ക് തേയില നിൽക്കുന്നത് കാണാം. തേയിലത്തോട്ടമാണ് പ്രധാന ആകർഷണം. മഴക്കാലത്തെത്തിയാൽ ഇവിടൊക്കെ കോടമഞ്ഞുകൊണ്ട് മൂടിക്കഴിയും. ഇരുവശത്തായി ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. ഈ സ്ഥലത്ത് ധാരാളം ഡാമുകളുണ്ടെന്നുള്ളതും മേഘമലയുടെ ഒരു പ്രത്യേകതയാണ്. ഈ കാണുന്നതാണ് മേഘമലയിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലം. ഇത്രയേ ഉള്ളൂ ആ ചെറിയ ഗ്രാമം. അത് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഹൈവേവീസ് ഡാമും അവിടുത്തെ സെറ്റിൽമെൻറ്റും നമുക്ക് കാണാൻ സാധിക്കും. തിരക്കില്ലാത്ത സ്ഥലമെന്നതാണ് മേഘമലയുടെ മറ്റൊരു പ്രത്യേകത. ബൈക്ക് റൈഡേഴ്സിനൊക്കെ ഒരു ദിവസം കമ്പത്ത് നിന്ന് റൈഡ് ആരംഭിച്ച് ഈ മേഘമലയിലേക്കെത്തി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം സുഖമായി തിരികെ മടങ്ങാം. മേഘമലയിലേക്ക് കൂടുതലായി യാത്ര ചെയ്തെത്തുന്നത് ബൈക്ക് റൈഡേഴ്സാണ്. അല്ലാത്ത വിനോദസഞ്ചാരികളുടെ ഇടയിലേക്ക് മേഘമല അത്രയും പ്രശസ്തമായിട്ടില്ല. കുടുംബത്തോടൊപ്പമൊക്കെ ഒരു യാത്ര പോകുവാൻ ആലോചിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ മൂന്നാറും ഊട്ടിയും കൊടൈക്കനാലും ഒക്കെയാണ് വരിക. തമിഴ്നാട്ടിൽ നിന്നുള്ള സഞ്ചാരികൾ പോലും അധികം ഇങ്ങോട്ടേക്ക് എത്താറില്ല. കാരണം ഈ സ്ഥലം അത്രത്തോളം പ്രശസ്തമായിട്ടില്ല എന്നതാണ് ഒരു കാരണം. പിന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ധാരാളമുണ്ടെന്നുള്ളതും പുലിയും കരടിയും കടുവയുമൊക്കെ ധാരാളം ഈ ഭാഗത്തുണ്ടെന്നാണ് ഇവിടുത്തെ ഗ്രാമീണവാസികളോട് ചോദിച്ചപ്പോൾ അറിയുവാൻ കഴിഞ്ഞത്. ഹൈവേവീസ് എത്താൻ അധിക ദൂരമില്ല. കുറച്ചുകൂടി യാത്ര ചെയ്താൽ നമ്മൾ ഹൈവേവീസ് ഡാമിൻ്റെ ഭാഗത്തെത്തും. ഡാമിൻ്റെ ഒരു വശത്തുകൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഡാമിലേക്കൊന്നും നമുക്ക് പ്രവേശനമില്ല. ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ആസ്വദിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഡാം കഴിഞ്ഞ് ഒരു വളവിലേക്ക് തിരിയുന്ന ഭാഗത്തായി നല്ലൊരു വ്യൂ പോയിൻ്റ് പോലെയൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ ഹൈവേവീസ് ഗ്രാമത്തിൻ്റെ ഭംഗി വളരെ ഭംഗിയായി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇതാണ് ആ ഭാഗം. മേഘമല എന്ന ഈ ചെറിയ ഗ്രാമത്തിൽ എത്രയെത്ര തടാകങ്ങളും ഡാമുകളുമാണുള്ളതെന്നോ, അതിൽ ഓരോ തടാകവും പല ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പല ഭംഗിയും കാഴ്ചകളുമാണ് നമുക്കൊരുക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ മലയുടെ മുകളിലായി മേഘം തൊട്ട് നിൽക്കുന്നത് പോലെയുള്ളൊരു ഫീല്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലത്തിന് മേഘമല എന്ന് പേര് വന്നത്. മേഘമലയിൽ നിന്ന് യാത്ര ചെയ്ത് നമ്മൾ കുറേ മുന്നോട്ടേക്ക് എത്തിയെന്ന് പറഞ്ഞല്ലോ. ഈ കാണുന്നതാണ് ഹൈവേവീസ്. എന്നാൽ ഈ സ്ഥലത്തിന് ഹൈവേവീസ് എന്ന് ബ്രിട്ടീഷുകാരായിരിക്കും പേര് നൽകിയത്. ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ പേര് പച്ചൈ കൂമാച്ചി എന്നാണ്. ഇവിടെ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരു മേഘമലൈ സ്വദേശിനിയായ തമിഴ് സെൽവി എന്ന അക്കായെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ വീഡിയോയിൽ ഞാനല്ല സംസാരിക്കുവാൻ പോകുന്നത്. അവിടെ വെച്ച് കണ്ട ആ തമിഴ് സെൽവി അക്ക നമുക്ക് മേഘമലയെപ്പറ്റി വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറയുന്നതിലും വൃത്തിയായി ആ നാട്ടിലെ ആ നാട്ടുകാരി അവരുടെ നാടിനെപ്പറ്റി നമ്മളോട് സംസാരിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടി ആത്മാർത്ഥതയും ഫീലും സൗന്ദര്യവും ഒക്കെ ഉണ്ടാകും. അക്ക മലയാളിയല്ല, മേഘമലൈ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ തമിഴിലായിരിക്കും സംസാരിക്കുക. എന്നാൽ മലയാളികൾക്ക് തമിഴ് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ധാരാളം തമിഴ് സിനിമകളൊക്കെ ആസ്വദിക്കുന്ന ആളുകളല്ലേ നമ്മൾ. അതുകൊണ്ട് തന്നെ നമുക്ക് തമിഴ് മനസ്സിലാവും. അക്കയുടെ സ്വരത്തിൽ തമിഴിൽ ഇനി കുറച്ചു നേരം നമുക്ക് മേഘമലയുടെ ഭംഗിയെപ്പറ്റി കേട്ടറിയാം, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഭാഗത്തായിട്ടാണ് പഞ്ചായത്തിൻ്റെ ഗസ്റ്റ് ഹൗസും താമസ സൗകര്യവും ഒക്കെ ഉള്ളത്. മേഘമലയിൽ വരുമ്പോൾ ഇവിടെ ആരോട് ചോദിച്ചാലും എല്ലാവരും വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തരും. ശനിയും ഞായറും ഒഴിച്ചുള്ള ബാക്കി ദിവസങ്ങളിൽ വന്നാൽ മേഘമലൈ സ്വദേശികളെ പോലും ഈ ഭാഗത്തെങ്ങും നിങ്ങൾക്കങ്ങനെ ധാരാളം കാണുവാൻ സാധിക്കില്ല. അത്രയ്ക്ക് ശാന്തമാണ് മേഘമല. അനിമൽ
ஆம்புலன்ஸ் எங்க நிக்குமே தெரியாது. அந்த டைம்ல ரொம்ப ஆபத்து. நீங்க போய் என்ன பிளேஸ் இந்த ஹாஸ்பிடல் அந்த மாதிரி எங்க ஹாஸ்பிடல் உண்டு அங்க இருக்கு. இங்க இருக்கு ஹாஸ்பிடல் இருக்கு. இங்க போஸ்ட் ஆபீஸ் இருக்கு. இது போலீஸ் ஸ்டேஷன். ஹாஸ்பிடல் அங்க இருக்கு. ஹாஸ்பிடல் பக்கத்துலயே டவுன் பஞ்சாயத்து இருக்கு. டவுன் பஞ்சாயத்து தாண்டி தான் நீங்க ஹாஸ்பிடல் போகணும். எல்லா வசதியுமே இங்க இருக்கு. எமர்ஜென்சி கீழே போயே ஆகணும் அப்படின்னா 198 இங்க வந்துடும். புதுசா வர உங்களுக்கு ரொம்ப டிஃபரெண்டா இருக்கும் ஜஸ்ட் லைக் தட் அவ்வளவுதான். ஆனா சீனரிஸ் எல்லா இடத்துலயும் பாத்தீங்கன்னா எங்க பார்த்தாலும் பசுமை. ஒவ்வொரு ஊருக்கும் ஒவ்வொரு பேருண்டு. மேகமலையை பாத்தீங்கன்னா மேகம் வந்து இப்படி பக்கத்துல நிக்க நம்ம எட்டி தொட்டுற மாதிரி அந்த மலை ஏறிட்டோம்னா தொட்டுற மாதிரி நமக்கு தெரியும். பட் அந்த மேகம் அது தூரத்துல தான் இருக்கும். நமக்கு பார்க்க பக்கத்துல இருக்கு. தொட்டலாம் அந்த மலை ஏறி போனோம்னா மேகத்தை தொட்டலாம் அப்படின்னு. அது அதனால அந்த ஊருக்கு மேகமலை. இந்த ஊருக்கு வந்து ஹைவேஸ் கிடையாது. இந்த ஊருக்கு பேரு பச்சை குமாச்சி. பச்சை குமாச்சி எங்க பார்த்தாலும் பாருங்க, எந்த பக்கம் திரும்பி பாருங்க, குமாச்சி குமாச்சியா பசுமை தான் இருக்கு. மேகமலை தாண்டி நாங்க வந்துட்டோம். மேகமலை தாண்டி என்ட்ரன்ஸ் வந்து கட்டானா, அது பிரைவேட் எஸ்டேட். அது அது அங்க வந்து காஃபி அப்புறம் ஏலக்காய் மத்தம் தான். அதுக்கப்புறம் ஃபுல்லா மேகமலை. மேகமலைக்குள்ள வந்துட்டீங்கன்னா எங்க பார்த்தாலும் டீ மத்தம் தான். ஆனா சின்ன சின்ன உள்ள சின்ன சின்ன காடு வச்சிருக்கிறாங்க. ஏலம் இதெல்லாம் போட்டிருக்காங்க உள்ள. ஆனா அந்த பக்கம் போறது ரொம்ப டேஞ்சர் தான். ஏன்னா ஒயில்டு அனிமல்ஸ் எங்க இருந்து எப்படி கிராஸ் ஆகும் தெரியாது. இங்க வந்து மலம்பாம்புல இருந்து எல்லாம் இருக்கு. சிங்கம் ஒண்ணு தவிர கரடி கூட இருக்கு. இங்க சிங்கம் இல்ல, பாக்கி எல்லாமே இருக்கு. எல்லாமே இருக்கு. என்னென்ன அனிமல் நீங்க பாக்கணும் எல்லா அனிமலும் இருக்கும். 6:30 மேல வந்தீங்கன்னா அந்த டைம்ல டீர்ல இருந்து எல்லாமே எல்லா விலங்கையும் பாக்கலாம். டீர் இருக்கா? எல்லா விலங்கும், கேளையாடுல இருந்து கரடியில இருந்து சிறுத்தையில இருந்து பெரும்புலியில இருந்து எல்லாத்தையுமே பாக்கலாம். டிஸ்கவரி சேனல் மாதிரி எங்க ஏரியால எல்லாமே பாக்கலாம். அப்படியா? அப்ப எங்க தங்குறது நாங்க இப்ப வந்தா? நீங்க காட்டேஜ் இங்க நிறைய பிரைவேட் நிறைய காட்டேஜ் வச்சிருக்காங்களே. கவர்மெண்ட் காட்டேஜ் இங்க ஒண்ணு இருக்கு, மேலையும் இருக்கு, டவுன் பஞ்சாயத்து பக்கத்துல. அது நெட்ல புக் பண்ணும். மற்றபடி எல்லாமே உங்களுக்கு, நீங்க எங்க போனீங்கனாலும் உங்களுக்கு தங்குறதுக்கு ஸ்டே பண்றதுக்கு இடம் இருக்கு. மன்னாரை தாண்டிட்டீங்கன்னா தான் இடம் இல்லை. மன்னாருக்குள்ள வரைக்கும் மன்னார்ல டேம் இருக்கு. சாதாரணமாவே நின்று பார்க்கலாம், அது பிரச்சனை. இங்க ஒரு டேம் இருக்கு, மேல உள்ள டேம் இருக்கு. அந்த டேமுக்குள்ள போனீங்கன்னா நாங்க தூவானம் சொல்லுவோம். கீழே விழுகிற மலைத்துல அப்படியே திரும்ப மேல மேல அப்படியே மேல எழும்பி வரும். அது பார்க்க ரொம்ப ரம்யமா இருக்கும். மழை பெய்யறப்போ அந்த பக்கம் போனா நல்லா இருக்கும். எனக்கு ரொம்ப பெருமை. எங்க ஊர்ல நான் பிறந்து வளர்ந்த ஊர். இங்க அவுட் ஆஃப் ஸ்டேஷன் ஒரு 20 இயர்ஸ் அவுட் ஆஃப் ஸ்டேஷன் போயிட்டேன். திரும்ப ஜஸ்ட் ஐ லெஃப்ட் மை ஃபாதர். சோ அதனால நான் இங்க இருக்க வேண்டிய நிர்பந்தம். அதனால இங்க வந்தேன். ஒரு 10 இயர்ஸ் ஆச்சு இங்க வேலையில ஜாயின் பண்ண. அப்படியே இப்படி போயிட்டு இருக்கு. சோ அதனால எங்க ஊரை பத்தி பேசுறது எனக்கு ரொம்ப பெருமை தானே. நீங்க சொன்ன போது எல்லாமே பார்த்த மாதிரி ஏர் கரடி எல்லாமே நான் பார்த்து. டோட்டல் எத்தனை ஆள் இங்க இருக்கு? இங்க வந்து டோட்டல் ஃபேமிலின்னு சொன்னா ரொம்ப கம்மி தான். ரொம்ப ஒரு 150 குடும்பம் தான் இருப்பாங்க. ஆனா ஜார்க்கண்ட்ஸ் நிறைய இருக்காங்க. ஓ, ஜார்க்கண்ட்ஸ் வந்து இங்க நிறைய இருக்கிறாங்க. அல்ல, நல்ல பீப்புள்ஸ் தான். அவங்களும் வந்தவங்களும் ரொம்ப நல்ல டைப் தான். கடைசி ஊரு இரவங்களார் பிளஸ் மகாராஜம்பட்டு ரெண்டுமே கடைசி ஊர் தான். அந்த ரெண்டு ஊர்லயும் பாத்தீங்கன்னா சீனரிஸ் ரொம்ப ரொம்ப டிஃபரெண்டா இருக்கும். மகாராஜம்பட்டு இரவங்களார் சீனரி தான். அதுவும் சீனரிஸ் தான் பார்க்க. அங்கேயும் ஒரு டேம் இது மாதிரி ஒரு டேம் லேக் மாதிரி இருக்கும். எத்தனை டேம் இருக்கு இங்க? இங்க இங்க ஆக்சுவலா இருக்கதே 3 டேமு தான். இங்க இங்க ஹைவேஸ்ல ஒன்னு, மன்னார்ல ஒன்னு, மகாராஜமேட்டில் அதாவது இரவங்களானது வர தண்ணி டேம் தண்ணி தான் மகாராஜமேட்டில் ஒன்றா சேரும். அங்கே ஒரு டேம் இருக்கு. ஆனால் எங்கேயுமே டேமுக்கு உங்களை அலோவ் பண்ண மாட்டாங்க. நீங்கள் நின்று ஜஸ்ட் லைக் தட் சும்மா பார்த்துக்கலாம், ஃபோட்டோ எடுத்துக்கலாம், அவ்வளோதான். உள்ள அலோவ் பண்ண. മേഘമലയുടെ വിശേഷങ്ങളിലൂടെ ഒന്നും തീരുന്നില്ല. ഇവിടുന്ന് കുറേ യാത്ര മുന്നോട്ട് ചെയ്യാനുണ്ട്. അതോടൊപ്പം മേഘമലയിൽ ഒരുപാട് വന്യജീവി സാന്നിധ്യമുള്ളൊരു സ്ഥലമാണ്. അവരെയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ ഒരു സ്റ്റേയൊക്കെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് വീണ്ടും മേഘമലയെ പറ്റി അറിയാം, മേഘമലയിലെ കാഴ്ചകൾ കാണാം. ബൈ. വലിയ പ്ലാനിംഗ് ഒന്നുമില്ലാതെ പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായതുകൊണ്ട് മേഘമലയുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇവിടേക്ക് ധാരാളം ബസ് സർവീസുകളില്ല. ദിവസം 1-2 ബസ്സുകളാണ് എത്തുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനത്തിൽ വരുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം.
അഞ്ചു മണിക്ക് മുൻപ് ചെക്ക് പോസ്റ്റിൽ എത്തേണ്ടതുകൊണ്ട് വേഗം തന്നെ യാത്ര പുറപ്പെട്ടു. തിരികെ വരുന്ന വഴിയിലും ഈ വഴിയൊക്കെ കാണുവാൻ എന്ത് ഭംഗിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കും ഇതുപോലെ മേഘമലയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടുന്ന കൂടുതൽ വിശദാംശങ്ങളും മണലാറിലെയും മഹാരാജമെട്ടിലെയും ഇരവങ്കലാറിലെയും കാഴ്ചകളൊക്കെ ചേർത്ത് മേഘമലയെപ്പറ്റി വിശദമായി മറ്റൊരു വീഡിയോ തീർച്ചയായും മലയാളി യാത്രകൾ ചാനലിൽ വരുന്നതായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കൂ. അതുവരെ ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം.